എല്ലാവർക്കും നമസ്കാരം. ഞാൻ അനൂപ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കൂളൻ ഫ്ലഷ് എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കൂളൻ ഫ്ലഷ് അഥവാ റേഡിയേറ്റർ ഫ്ലഷ്, നമ്മൾ വണ്ടിയിലെ കൂളൻ്റ് ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റേണ്ട സമയമുണ്ട്. അതായത് ചില മാനുഫാക്ചറർ 4 കൊല്ലം പറയുന്നുണ്ട്, ചിലർ 6 കൊല്ലം പറയുന്നുണ്ട്, ചിലർ 65,000 to 100,000 kilometers വരെ പറയുന്നുണ്ട്. അപ്പോൾ റൈറ്റ് ഇൻ്റർവൽ അറിയാൻ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഓണേഴ്സ് മാനുവൽ നോക്കുക. അതിലൊരു ഇൻ്റർവൽ പറയുന്നുണ്ട് എത്ര കാലം കൊണ്ട് മാറ്റണം. ചിലർ പറയും 4 കൊല്ലം അഥവാ 65,000. ഏത് ആദ്യം വരുന്നു അന്നേരം കൂളൻ്റ് മാറ്റിക്കൊള്ളുക. അപ്പോൾ ഇങ്ങനെ മാറ്റുന്ന സമയത്ത് നമ്മുടെ പഴയ റെസിജു അതുപോലെയുള്ള സെഡിമെൻറ്റ്സ് എല്ലാം കൂടെ റേഡിയേറ്ററിൽ നിന്ന് നമുക്ക് പരമാവധി ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു അഡിറ്റീവ് ഉപയോഗിക്കും. ഇത് കൂളിംഗ് സിസ്റ്റം റാപ്പിഡ് ഫ്ലഷ് എന്ന് നിങ്ങൾക്ക് കാണാനില്ല. ഇത് ആ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ആണ്. ഇത് നമുക്ക് ഏത് ഓട്ടോമോട്ടീവ് ഷോപ്പിൽ പോയാലും കിട്ടും. അപ്പോൾ ഈ സാധനം മേടിച്ച് നമ്മൾ റേഡിയേറ്ററിൽ ഒടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഴയ എന്താ പറയുക വെള്ളത്തിൽ നിന്നുണ്ടാകുന്ന വെള്ളത്തിൽ എങ്ങനെ പോയാലും കുറച്ച് മിനറൽസ് ഉണ്ടാവും. ഈ മിനറൽസ് വഴി വരുന്ന എന്താ പറയുക റസ്റ്റ് ഉണ്ടാവാം, ഇതെല്ലാം നമ്മുടെ ഈ സാധനം ഫ്ലഷ് ചെയ്ത് നല്ല ക്ലിയർ ആക്കി കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ കൂളിംഗ് പൈപ്പും അതുപോലുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആവും, ഇതിൻ്റെ എല്ലാം ലൈഫ് കൂടും. അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾ മേടിക്കുക, അതിനുശേഷം ഫ്ലഷ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവിടെ കാണാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റേഡിയേറ്റർ ഉണ്ട്, എല്ലാ വണ്ടിക്കും റേഡിയേറ്റർ ഉണ്ട്. അപ്പോൾ റേഡിയേറ്ററിൻ്റെ ടോപ്പിലെ ടാങ്ക് എല്ലാം വേണ്ടത്, നമുക്ക് ലോവർ ടാങ്കാണ് വേണ്ടത്. ലോവർ ടാങ്ക് ഏറ്റവും അടിയിലുള്ള ടാങ്ക്. അപ്പോൾ ഈ അടിയിലുള്ള ടാങ്കിൻ്റെ ഒരു ഡ്രെയിൻ പ്ലഗ് ഉണ്ട്. ആ ഡ്രെയിൻ പ്ലഗ് നമ്മൾ അയച്ച് കഴിയുമ്പോൾ നമ്മുടെ പഴയ കൂളൻ്റ് പുറത്തേക്ക് വരും. അപ്പോൾ ഈ കൂളൻ്റ് എടുത്തതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഫ്ലഷ് ഒഴിച്ച് നമ്മുടെ എന്താ പറയുക പൈപ്പിംഗ്സും അതുപോലുള്ള റേഡിയേറ്റർ എല്ലാം ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഡ്രെയിൻ പ്ലഗ് അടിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളെ ഡ്രെയിൻ പ്ലഗ് കാണിച്ചു തരാം. ഇത് മസ്ദ 6 എന്ന് പറയുന്ന മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ ഡ്രെയിൻ പ്ലഗ് നിങ്ങൾക്ക് കൊടുക്കണം. ഇതാണ് റേഡിയേറ്റർ, റേഡിയേറ്ററിൻ്റെ അടിയിലുള്ള ഇതാ, ഇതാണ് നമുക്ക് അഴിക്കേണ്ട സാധനം. ഇവിടെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, ആ ഇതാണ് ഡ്രെയിൻ പ്ലഗ്. ഈ ഡ്രം പ്ലഗ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴയ കൂളൻ്റെ എല്ലാം പുറത്തേക്ക് വരും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് സ്പേസ് ഇല്ലെങ്കിൽ ജാക്ക് ഉപയോഗിച്ച് വണ്ടി ഒന്ന് ലിഫ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ജാക്ക് വെച്ചിട്ടുണ്ട്, എനിക്കിവിടെ സ്പേസ് കുറവായിരുന്നു. ഇതിൽ ഫ്രണ്ട്സ് വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വണ്ടി ചൂടായിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യുക, കാരണം നിങ്ങളുടെ കൈയെല്ലാം പൊള്ളും. അതല്ലെങ്കിൽ പറ്റിയെങ്കിൽ ഗ്ലൗസ് ഉപയോഗിക്കുക. വണ്ടി തണുത്തിട്ടുണ്ട്, എന്നാലും ചെറിയ ചൂടുണ്ട്. പിന്നെ കണ്ണിലൊന്നും വീഴാണ്ട് ശ്രദ്ധിക്കുക, കാരണം ഇത് കൂളൻ്റ് നിങ്ങൾക്കറിയാലോ എത്ര കാലം വണ്ടിക്കുള്ളിൽ കിടന്ന സാധനം, അതിൻ്റെ കെമിക്കൽസ് ഒക്കെ അത്ര നല്ലതല്ല. കുറേ കാലം അഴിച്ചിട്ട് തോന്നുന്നതുകൊണ്ട് അഴിക്കാൻ ചെറിയൊരു ഓക്കെ അഴിഞ്ഞു. ഞാൻ എൻ്റെ റേഡിയേറ്റർ ക്യാപ്പ് അഴിച്ചില്ല, കാരണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എങ്ങോട്ടാണ് വരുന്നത്. ഇപ്പം ഞാൻ റേഡിയേറ്റർ ക്യാപ്പ് അഴിക്കാം, അപ്പം നല്ല ഫ്ലോ വരും. അഴിക്കാം അഴിക്കുന്ന സമയത്ത് നല്ല ഫ്ലോ വരുന്ന കാണാം നമുക്ക്. കാരണം പ്രഷർ റിലീസ് ചെയ്യാം, റിലീസ് ആവുന്നുണ്ട്. ഏറ്റവും നല്ല ഫ്ലോ ആയി. ഓൾമോസ്റ്റ് എല്ലാ വണ്ടിക്കും ഒരു 4 ലിറ്റർ കുറയാണ്ട് എല്ലാ റേഡിയേറ്ററിനും കൂളിൻ്റെ കപ്പാസിറ്റി ഉണ്ട്. ഈ വണ്ടിക്ക് ഏകദേശം 5 ലിറ്റർ 5.5 ലിറ്റർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഡ്രെയിൻ ചെയ്തു, നമുക്ക് ഇതിനെ എടുത്തു മാറ്റാം. ഓക്കെ, ഇനി നമുക്ക് ഡ്രെയിൻ പ്ലഗ് തിരിച്ചിടാം. ഡ്രെയിൻ പ്ലഗ് തിരിച്ചിട്ടിട്ട് നമുക്ക് നമ്മുടെ അഡിറ്റീവ് എഞ്ചിൻ സോറി കൂളൻ ഫ്ലഷ് ഉപയോഗിക്കാം. ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ആണ്, അതുകൊണ്ട് ക്രോസ് ത്രെഡ് ആവാണ്ട് നോക്കുക, അതിനുള്ള എല്ലാ ചാൻസും ഉണ്ട്. ഓക്കെ കറക്റ്റ്. ഇത് നിങ്ങൾക്ക് ഏത് ഓട്ടോമോട്ടീവ് ഷോപ്പിൽ നിന്ന് മേടിക്കാം. കൂളിംഗ് സിസ്റ്റം റാപ്പിഡ് ഫ്ലഷ്, അതല്ലെങ്കിൽ കൂളിംഗ് ഫ്ലഷ്, അല്ലെങ്കിൽ റേഡിയേറ്റർ ഫ്ലഷ്, അങ്ങനെ പല പേരിൽ ഈ സാധനം വരും. അപ്പോൾ ഇത് മേടിക്കുക. അപ്പോൾ നമുക്കിത് ഒഴിക്കാം. കൂളൻ ടാങ്കിലേക്ക് ഒഴിക്കുക. ഈ വണ്ടിയുടെ കൂളൻ ടാങ്ക് ഫ്രണ്ടിലാണ്. ഇത് ടാപ്പ് വാട്ടറാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കുക, മിനറൽസ് റിമൂവ് ചെയ്ത വെള്ളം കിട്ടും, അത് ഉപയോഗിക്കുക. ഞാൻ ഇപ്പോൾ ടാപ്പ് വാട്ടറാണ് ഉപയോഗിക്കുന്നത്. ടാപ്പ് വാട്ടർ ഉപയോഗിച്ച് ഇങ്ങനെ ഒന്ന് ഫ്ലഷ് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടാമത് ക്ലിയർ ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ച് ഫ്ലഷ് ചെയ്യാവുന്നേ ഉള്ളൂ. വണ്ടി തണുത്തുകൊണ്ട് ഒരുപാട് വെള്ളം ഉള്ളിലേക്ക് പോകില്ല, അതുകൊണ്ട് എന്ത് ചെയ്യുക, നമ്മൾ എത്ര വെള്ളം പോകും അത്ര ഒഴിച്ചതിന് ശേഷം റേഡിയേറ്ററും മറ്റുള്ള കൂളൻ ടാങ്കും എല്ലാം ടൈറ്റ് ചെയ്യുക. അതിനുശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുക. വണ്ടി സ്റ്റാർട്ട് ചെയ്യുക നമുക്ക്. അപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് ചൂടാവാൻ വെയിറ്റ് ചെയ്യുക. ചൂടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വർക്കിംഗ് ടെമ്പറേച്ചർ ഉണ്ട്, അതായത് സൂചി മിഡിലിൽ എത്തുന്ന ആ പൊസിഷൻ, അതുവരെ വെയിറ്റ് ചെയ്യുക. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതിയാവും.
അപ്പൊ നമ്മള് എഞ്ചിൻ നടത്തിയിട്ടുണ്ട്. എഞ്ചിൻ നടത്തിയ ശേഷം കുറച്ചുകൂടെ വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റിയെങ്കിൽ അഡിറ്റീവും വെള്ളവും ഒഴിച്ചതിന് ശേഷം വണ്ടി എടുത്ത് ഒരു ഡ്രൈവിന് പോവുക. ഒരു 10 മിനിറ്റ് ഡ്രൈവിന് പോയി തിരിച്ചു വരും. ആ സമയം കൊണ്ട് കൂളൻറ് നല്ല രീതിയിൽ സർക്കുലേറ്റ് ആവും, നമ്മുടെ അഡിറ്റീവ് നല്ല രീതിയിൽ വർക്ക് ചെയ്യും. അപ്പോൾ ഒരു ഡ്രൈവിന് പോവുക. ഒഴിച്ചതിന് ശേഷം ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു ഡ്രൈവിന് പോവാണ്, പോയിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഡ്രൈവ് കഴിഞ്ഞ് തിരിച്ചു വന്നു. ഇപ്പോൾ വണ്ടി ഏകദേശം ചൂടായി, എന്താ പറയുക, കൂളൻറ് നല്ലതായിട്ട് സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. കൂളൻറ് മാത്രമല്ല നമ്മുടെ അഡിറ്റീവ്, നമ്മൾ ഒഴിച്ച അഡിറ്റീവ് നല്ലപോലെ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവണം ഈ സമയത്ത്. അപ്പോൾ വണ്ടി ഏകദേശം ഇപ്പോൾ തണുത്തു. ഇപ്പോൾ തണുത്ത് നമ്മൾ ഒരു ഏകദേശം 15 മിനിറ്റ് നമ്മൾ പാർക്കിങ്ങിൽ വെച്ചു. അപ്പോൾ വണ്ടി ഏകദേശം തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡ്രെയിൻ പ്ലഗ് കഴിച്ച് നമ്മുടെ അഡിറ്റീവും അതിലുള്ള വെള്ളവും ഡ്രെയിൻ ചെയ്യാം. തണുത്താണെങ്കിൽ പോലും നല്ല ചൂടുണ്ടാവും, ശ്രദ്ധിക്കുക. പ്രത്യേകം ഗ്ലൗസ് ഇടാൻ പറ്റുമെങ്കിൽ ഏറ്റവും സേഫ് ആയിരിക്കും. റേഡിയേറ്ററിന്റെ ക്യാപ്പും തുറന്നു നോക്കുക. അപ്പൊ നല്ല ഫ്ലോയിൽ വെള്ളം വരും. സൂക്ഷിച്ചഴിക്കുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കാണാം നല്ല ഫ്ലോ വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഡ്രെയിൻ ചെയ്ത കൂളൻറ് ഇതാണ്. നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന പഴയ കൂളൻറ്റും കുറച്ച് സെഡിമെൻസ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഒഴിച്ചത് പച്ചവെള്ളമായിരുന്നപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണാതെ ഏകദേശം പച്ച കളറായിട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൻ്റെ ഡ്രെയിൻ പ്ലഗ് ഇടുന്നു, ഫ്രഷ് കൂളൻറ് ഒഴിക്കുന്നു. അപ്പോൾ ഇതിൽ പറയാൻ വേറൊരു ക്യാച്ച് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഒരിക്കലേ ഫ്ലഷ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ട് രണ്ടോ മൂന്നോ വട്ടം ചെയ്യാം. പൈപ്പ് വാട്ടർ ഉപയോഗിച്ച് രണ്ടു വട്ടം ഫ്ലഷ് ചെയ്യുക, അതിനുശേഷം ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ച് ഒന്നുകൂടെ ഫ്ലഷ് ചെയ്യുക. അതാണ് ശരിയായ മെത്തേഡ്. പക്ഷേ ഞാനിപ്പോൾ അതിന് നിൽക്കുന്നില്ല. നമ്മുടെ കൂളൻറ്റ്, നമ്മുടെ പൈപ്പിംഗ്സ് ഒന്നും അത്ര കാര്യമായ പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കൽ പൈപ്പ് വാട്ടർ ഉപയോഗിച്ച് ഫ്ലഷ് ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ഡ്രെയിൻ പ്ലഗ് കിട്ടിയതിന് ശേഷം ഫ്രഷ് കൂളൻറ് ഒഴിക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിക്കുക, ഒന്നുകൂടെ എഞ്ചിൻ ഐഡിൽ ചെയ്യുക, വീണ്ടും ആ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം ഫ്രഷ് കൂളൻറ് ഒഴിക്കുക. ഇതാണ് ശരിയായ മെത്തേഡ്. അപ്പോൾ നമ്മളിപ്പോൾ ഡയറക്റ്റ് കൂളൻറ്റാണ് ഒഴിക്കുന്നത്. ഞാൻ ഡ്രെയിൻ പ്ലഗ് ഇടുകയാണ്. ഡ്രെയിൻ പ്ലഗ് ഇട്ടതിന് ശേഷം കൂളൻറ്റാണ് ഫിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കൂളൻ്റ് ഉണ്ട്. ഞാൻ 3 കൂളൻറ്റ് വാങ്ങിയിട്ടുണ്ട്. അത് കൂടാണ്ട് ഡിസ്റ്റിൽ വാട്ടർ ഉണ്ട് നമ്മുടെ. അപ്പോൾ നിങ്ങളുടെ ഈ വണ്ടിയുടെ കളർ കോഡ് പ്രത്യേകം ശ്രദ്ധിക്കുക. എൻ്റെ വണ്ടിക്ക് പച്ച കളറാണ്. പൊതുവേ ഏഷ്യൻ കാർ അല്ല ഉപയോഗിക്കുന്നത് പച്ച കളറിലുള്ള കൂളൻറ്റാണ്. അപ്പോൾ ചില വണ്ടിക്ക് റെഡ് കളറുണ്ട്, റോസ് കളറുണ്ട്. അപ്പോൾ ആ കളർ കോഡും പ്രത്യേകം ശ്രദ്ധിക്കുക. അതിപ്പോൾ ഓരോ മാനുഫാക്ചറുടെ സ്പെസിഫിക്കേഷൻ ആണ്. അതിലിപ്പോൾ പ്രത്യേകിച്ച് ഒരു കാരണം പറയാനില്ല എന്തുകൊണ്ട് കളറൊന്നും. എല്ലാം ഒരേ പർപ്പസ് ചെയ്യുന്നുള്ളൂ. എഞ്ചിൻ കൂൾ ഡൗൺ ചെയ്യുന്നു, പിന്നെ ആൻറ്റി ഫ്രീസ്. നമ്മളുടെ വിൻ്റർ അതുപോലുള്ള ടൈമിൽ റേഡിയേറ്ററിലെ വെള്ളം കട്ടയാണ്ട് നോക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിലൊരു സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് അവർ. 1:1, അതായത് ഒരു ലിറ്റർ കൂളൻറ്റ് 1 ലിറ്റർ വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ -37°C വരെ നമുക്ക് വണ്ടി ഓടിക്കാം. അപ്പോൾ അങ്ങനെ ഒരു ഹാർഷ് കണ്ടീഷനിൽ നിങ്ങൾക്ക് 1:1 വേണ്ടു. അതായത് ഒരു ബോട്ടിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഏകദേശം -74°C വരെ വണ്ടിക്ക് ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഞാനെന്തായാലും 1:1 ആണ് ചെയ്യുന്നത്. കാരണം ഇവിടെ ചെക്ക് റിപ്പബ്ലിക്കിൽ മാക്സിമം -20 വരെയൊക്കെ വരാറുള്ളൂ. അതുകൊണ്ട് എന്തായാലും നമ്മൾ 1:1 ആണ് കൊടുക്കുന്നത്. പിന്നെ കൂളൻറ്റുമായിട്ട് മിക്സ് ചെയ്യേണ്ട വെള്ളം, അതിൻ്റെ വെള്ളത്തിൻ്റെ കാര്യം പറയുകയാണ്. ഇത് ഡെസ്റ്റിലോന ഓടാൻ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ അതായത് ഡെസ്റ്റിൽഡ് വാട്ടർ ആണെന്നാണ് അതിൻ്റെ അർത്ഥം. ഒരിക്കലും പൈപ്പ് വെള്ളം ഉപയോഗിക്കരുത്. കാരണം പൈപ്പ് വെള്ളത്തിൽ മിനറൽസ് ഉണ്ടാവും. ഈ മിനറൽസ് നമ്മുടെ പൈപ്പിംഗ്സും റേഡിയേറ്ററെല്ലാം ഡാമേജ് ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും പൈപ്പ് വെള്ളം ഉപയോഗിക്കാതിരിക്കുക. എപ്പോഴും ഡെസ്റ്റിൽഡ് വാട്ടർ തന്നെ ഉപയോഗിക്കുക. കാരണം ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. കാരണം പൈപ്പിംഗ്സ് വളരെ പെട്ടെന്നായിരിക്കും ഡാമേജ് ആവുക. അതുകൊണ്ട് ഡെസ്റ്റിൽഡ് വാട്ടർ മാത്രം ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ കൂളൻറ് ഒഴിക്കാം. ഒരിക്കലും മുഖം അതിൻ്റെ മുകളിൽ കൊണ്ടുവരാതിരിക്കുക. കാരണം വണ്ടി തണുപ്പെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിലുള്ള എയർ കാരണം കൂളൻറ് വളരെ പെട്ടെന്ന് മുഖത്തേക്ക് സ്പ്ലാഷ് ചെയ്യും. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കുക, മുഖം മാറ്റി പിടിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ എഞ്ചിൻ്റെ കൂളൻറ് കപ്പാസിറ്റി 5 ലിറ്റർ ആണ്. അതുകൊണ്ട് ഞാനിപ്പോൾ 2.5 ലിറ്റർ കൂളൻറ് ഒഴിച്ചു. ഇനിയിപ്പോൾ 2.5 ലിറ്റർ വെള്ളം നമുക്ക് ആഡ് ചെയ്യാം.
ഓരോ എഞ്ചിന്റെയും കൂളന്റ് കപ്പാസിറ്റി അതിന്റെ ഓണേഴ്സ് മാനുവലിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അത് റെഫർ ചെയ്യുക എത്ര നിങ്ങളുടെ കൂളന്റ് കപ്പാസിറ്റി എന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല എപ്പോ കൂളന്റ് ഫില്ല് ചെയ്താലും ഒരിക്കലും അതിന്റെ ഫുൾ ടാങ്ക് കപ്പാസിറ്റിയിലേക്ക് കൂളന്റ് എടുക്കില്ല, കാരണം എഞ്ചിൻ ഒന്ന് ഐഡിൽ ആവാണ്ട് ഫുൾ കൂളന്റ് എടുക്കുവല്ല. അതുകൊണ്ട് കുറച്ച് ഒഴിച്ച് റേഡിയേറ്റർ ഫുൾ ആയതിനു ശേഷം വണ്ടി ഒന്ന് ഐഡിൽ ചെയ്യുക. കൂളന്റ് ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് വെള്ളം ഒഴിക്കാൻ പറ്റില്ല. അപ്പോ കാരണം നമ്മുടെ ലൈൻ തണുത്തുകൊണ്ട് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്ത് കുറച്ചു നേരം ഐഡിൽ ചെയ്യുക. ഐഡിൽ ചെയ്ത് കഴിയുന്ന സമയത്ത് കുറച്ച് കൂളന്റ് എഞ്ചിൻ്റെ ഉള്ളിലേക്ക് പോകും. അപ്പൊ ആ സ്പേസിൽ നമുക്ക് കുറച്ച് കൂളന്റോടെ ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിവിടെ കാണാൻ പറ്റും എക്സ്പാൻഷൻ റിസർവോയറിൽ കൂളന്റ് ഓൾമോസ്റ്റ് ലോയിന്റെ അടുത്തുണ്ട്. ഇതാ ഫുള്ളാണ്, ഫുൾ ഇവിടെയാണ്, ഇവിടെ കാണാൻ പറ്റും. ഈ ഇതാണ് ഫുള്ള്. അപ്പൊ നമ്മുടെ കൂളന്റ് ഏകദേശം ഇവിടം വരെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എഞ്ചിൻ സ്റ്റോപ്പ് ചെയ്ത് കുറച്ചുകൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഈ വണ്ടിക്ക് രണ്ട് ഗ്യാപ്പുണ്ട്, അത് കണ്ട് നിങ്ങൾ കൺഫ്യൂസ് ആവണ്ട. ഒന്ന് റേഡിയേറ്ററിനും ഒന്ന് എക്സ്പാൻഷൻ റിസർവോയറിനും ഉണ്ട്, ഇതിന് രണ്ട് ഗ്യാപ്പാണ്. സാധാരണ എല്ലാ കാറിനും ഒറ്റ ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ, എക്സ്പാൻഷൻ റിസർവോയറിന്റെ ഗ്യാപ്പ്. അപ്പൊ നിങ്ങൾ എക്സ്പാൻഷൻ റിസർവോയർ മാത്രം ഫില്ല് ചെയ്താൽ മതി. അതിൽ ഫില്ല് ചെയ്ത് അതിന്റെ ലെവൽ നോക്കുക, ലെവൽ നോക്കിയതിന് ശേഷം താഴ്ന്നിട്ടുണ്ട് വീണ്ടും ഒഴിക്കുക. അപ്പൊ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയേറ്റർ ഒഴിച്ചു കൊടുക്കുക, എക്സ്പാൻഷൻ റിസർവോയറിന്റെ ലെവൽ നോക്കുക. അപ്പൊ നമുക്ക് എന്തായാലും കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാം, ഒന്നുകൂടെ ഐഡിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ കൂളന്റ് വീണ്ടും ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. ബാക്കിയുള്ള ഫില്ല് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതിപ്പോ കൂളന്റ് ഫുള്ളായിട്ടുണ്ട്. കൂളന്റ് ഏകദേശം മുകളിൽ വന്നിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ഇറങ്ങും, വണ്ടി ഓടിയതിന് ശേഷം കുറച്ചുകൂടെ ഇറങ്ങുന്നതാണ്. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ കൂളന്റ് ഫ്ലഷിന്റെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം. അതുവരേക്കും നന്ദി, ഗുഡ് ബൈ.